ശ്രീരംഗം. വന്നിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ബഹുമാനിതരായ അധ്യാപക സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ 74-ാമത് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര താലൂക്കിൽ വർഷങ്ങളായി നടന്നു വരുന്ന റിപ്പബ്ലിക് ദിന റാലിയുണ്ട്. കൊട്ടാരക്കര താലൂക്കിലെ സ്കൂൾ കുട്ടികൾക്കായി സാഹിത്യ കലാസാഹിത്യ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാം എല്ലാം ഇവിടെ കൂടിയിട്ടുള്ളത്. നമ്മുടെ കൊട്ടാരക്കര താലൂക്കിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇങ്ങനെ പങ്കെടുക്കാൻ ഒരവസരം ഈ ദിനാചരണ കമ്മിറ്റി നൽകിയിട്ടുള്ളത്. ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനം എത്തുമ്പോൾ നാം എല്ലാം ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യയെ ഒരമ്മയെ പോലെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ, ആ ജനങ്ങൾ നമ്മുടെ കുട്ടികളിൽ വളർത്തേണ്ട ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രധാനമായും കുട്ടികളിൽ സഹാനുഭൂതി ഇല്ലാതാകുന്നു, ദയ ഇല്ലാതാകുന്നു, അങ്ങനെ രാജ്യത്തോടുള്ള ഭക്തി കുറഞ്ഞു വരുന്നു. ഈ കാര്യങ്ങളിലെല്ലാം നമ്മുടെ അധ്യാപകരും മുതിർന്ന ആളുകളും കുട്ടികൾക്ക് ഇത്തരം സഹാനുഭൂതിയെല്ലാം വളർത്തുന്നതിനും രാജ്യസ്നേഹം വളർത്തുന്നതിനും തയ്യാറാകണം. അതിനകത്ത് കൊടുക്കുന്ന കലാസാഹിത്യ മത്സരത്തിന്റെ കൺവീനറായിട്ടുള്ള കുട്ടപ്പൻ സാറും നമ്മുടെ എസ് എസ് കുമാർ സാറും ഒക്കെയാണ്. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് 74-ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കലാസാഹിത്യ മത്സരങ്ങളിൽ ഇത്തരം കുട്ടികൾക്കൊരു പ്രോത്സാഹനം കൊടുക്കുന്നത് കൊട്ടാരക്കര റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ മുൻപിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ പങ്കെടുത്ത് മത്സരിച്ച് വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷ റാലി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലുള്ള ആഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ, കോൺഫറൻസ് ഹാളിൽ വെച്ച് തന്നെ അവരുടെ സമ്മാനദാനം നിർവഹിക്കുന്നതാണ്. ഇപ്പോൾ വീണ്ടും കോവിഡിൻ്റെ ഒരു അനുരണനങ്ങൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്ന പരമാധികാരം കാത്തു സൂക്ഷിക്കുന്ന 1950 ഉപ്പിളക്കായി പ്രഖ്യാപിക്കപ്പെട്ട ഭാരതത്തിൻ്റെ ആ മഹത്വം വിളിച്ചോതുന്ന, അതിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിനാഘോഷം വളരെ സമുചിതമായി കൊട്ടാരക്കര താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻകാലങ്ങളിൽ നടന്നു വന്നതിനേക്കാളും ഭംഗിയായി നടത്തുന്നതിനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കലാസാഹിത്യ മത്സരങ്ങൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇതിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടും തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൗൺസർ, അദ്ദേഹത്തെ ഒരിക്കലും വിട്ടുപോകാൻ കഴിയില്ല. ഇത്തരത്തിൽ നമുക്ക് ഇത് വരും വർഷങ്ങൾ ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ കഴിയത്തക്ക രീതിയിലേക്ക് ഇതൊരു ചൂണ്ടുപലകയായി മാറട്ടെ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.